ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ ഞാനിപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ദ്വാരകയിലാണ് ഭഗവാന്റെ ആ അവതാര കാലഘട്ടത്തിൽ ഭഗവാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച സ്ഥലമാണ് ദ്വാരക ഇവിടെ ഭഗവാന്റെ ആ പവിത്രമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ യാത്രയുടെ തിരക്കിലായത് കാരണം ഭഗവാന്റെ പ്രിയ ഭക്തയായിട്ടുള്ള നാച്ചിയാർ ആണ്ടാളമ്മ രചിച്ച തിരുപ്പാവൈ ഈ തണുത്ത മാർഗഴി മാസത്തിൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസത്തിൽ നമ്മൾ തിരുപ്പാവൈ പാസുരങ്ങൾ കേൾക്കുന്നത് അത് പാടുന്നത് അത് പ്രചരിപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണെന്നിരിക്കെ എനിക്കിപ്പോൾ ഈ യാത്രയുടെ തിരക്ക് കാരണമാണ് ഇപ്പോൾ 3-4 ദിവസത്തെ പാസുരങ്ങൾ ഇടാൻ സാധിക്കാത്തത് അപ്പോൾ ഇന്ന് നമുക്ക് 21, 22, 23 പാസുരങ്ങൾ കേൾക്കാം അപ്പോൾ കഴിഞ്ഞ പാസുരത്തിൽ 20-ാമത്തെ പാസുരം ഞാൻ ദ്വാരകാധീശനെ കണ്ട ആ സന്തോഷം പങ്കിട്ടുകൊണ്ട് അനുഭവം പങ്കിട്ടുകൊണ്ടാണ് നിങ്ങളോട് സംസാരിച്ചത് അതായത് ഭഗവാനെ ഉണർത്തി പക്ഷേ ഭഗവാൻ ഇപ്പോഴും കട്ടിലിൽ തന്നെ കിടക്കുകയാണ് ഭഗവാന്റെ ദേവിയായിട്ടുള്ള രാധാറാണി ഉണർന്ന് എഴുന്നേറ്റു ഈ ഗോപികന്മാരുടെ സങ്കടം കണ്ടപ്പോൾ രാധാറാണി വന്ന് കഥക് തുറന്നു പാണ്ഡാളമ്മയും സഖിമാരും ഭഗവാൻ കിടക്കുന്ന ആ മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഇനി ഭഗവാനെ സ്തുതിക്കുന്നതാണ് ഇനി 21, 22, 23 പാസുരങ്ങൾ അപ്പൊ നമുക്ക് 21-ാമത്തെ പാസുരം കേട്ടാലോ ഏറ്റ കലങ്ങൾ എതിർ പൊങ്കി മാറ്റാതെ പാൽ ചൊരിയും വള്ളൽ പെരും പശുക്കൾ ആറ്റപ്പടയിത്താൻ മകനീ അറിവുരായ് ഊറ്റമുടയായ് പെരിയായുലകിനിൽ തോറ്റമായി നിന്റെ ചുടരെ തൂയിലേഴായ് മാറ്റാറുനക്കു വലി തൊലൈന്ത് ഉൻ വാചർകൺ ആറ്റാതെ വന്ത ഉൻ അടിപണിയുമാ പോലെ പോറ്റിയാ വന്തോ പുകഴ്ന്നേലോരെമ്പാവായ് ആണ്ടളമ്മ ആദ്യം തന്നെ സ്തുതിക്കുന്നത് ഈ പശുക്കൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് ഗോക്കൾ ഗോപാലകനാണല്ലോ ഭഗവാൻ അപ്പം ആ ഗോപാലകന്മാരിൽ വെച്ച് നേതാവായിട്ടുള്ള നന്ദഗോപുരം നിറയെ പശുക്കളുടെ ഉടമസ്ഥനാണ് നന്ദഗോപുരം ഇവിടെ നമ്മൾ ദ്വാരകയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ മനുഷ്യരെ പോലെ തന്നെ പ്രാധാന്യമാണ് ഗോക്കൾക്ക് പശുക്കൾക്ക് അവർക്ക് നമ്മുടെ വീട്ടിലൊരാളുടെ സ്ഥാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാരണം അത് ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗമാണ് അതായത് ഭഗവാൻ തൻ്റെ അവതാര കാലഘട്ടത്തിൽ ഗോ സംരക്ഷകനായിരുന്നു ഗോക്കളെ സംരക്ഷിക്കണ എങ്ങനെയെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആളാണ് ഭഗവാൻ ഇവിടെ പശുക്കളെ കൊല്ലുകയോ അവരെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല ഒന്ന് അടിക്കുന്നത് പോലും തെറ്റാണ് എന്നാൽ വികൃതിയൊക്കെ കാണിക്കുന്നവരെ അടിക്കാറുണ്ടെങ്കിൽ പോലും ഗോക്കൾക്ക് വലിയൊരു പവിത്രമായിട്ടുള്ള സ്ഥാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള നമ്മുടെ ദ്വാരകയിൽ ഇരുന്നു കൊണ്ട് ഈ പസുരം പാടുമ്പോൾ ഈ പസുരത്തിൽ തന്നെ പറയുന്നത് ഇതാണ് നന്ദഗോപര് ഒരുപാട് പശുക്കളുടെ അത് സാധാരണ പശുക്കളൊന്നും അല്ല കേട്ടോ നല്ല അസൽ സുരഭി പശുക്കളുടെ ഉടമസ്ഥനാണ് നല്ല നിറയെ പാല് ചുരത്തുന്ന പശുക്കളുടെ ഉടമസ്ഥനായിട്ടുള്ള നന്ദഗോപരുടെ ഒരേ ഒരു മകനായി ജനിച്ച ആ ഗോലോകത്ത് നിന്ന് ഭക്തർക്ക് വേണ്ടിയിട്ട് ഭൂലോകത്ത് അവതരിച്ച ഭഗവാനെ സ്തുതിക്കുകയാണ് ഈ ആദ്യത്തെ ഈ വരികളിലൂടെ ആണ്ടാളമ്മയും സഖിമാരും ഭൂലോകത്ത് അവതരിച്ചു ഭഗവാൻ ഭക്തർക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ജ്യോതിസേ ചുടരെ എന്ന് പറഞ്ഞാൽ ജ്യോതിസേ എന്നാണ് അർത്ഥം ആ ജ്യോതിസേ ഞങ്ങളുടെ മനസ്സിൻ്റെ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ആത്മപ്രകാശമായി ഭഗവാനെ തൂയിലുണരൂ ഉറക്കണീക്കൂ ഭഗവാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ശത്രുക്കൾക്കൊന്നും ഭഗവാനോട് എതിരിടാൻ സാധിക്കില്ല ശത്രുക്കളുടെ അല്ല ഭഗവാന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ ശത്രുക്കളുടെയൊക്കെ കായിക ബലം നഷ്ടപ്പെട്ട് അവർ ശക്തിയില്ലാത്തവരായി മാറും അതുപോലെയാണ് ഇപ്പോൾ ഗോപികന്മാരിവിടെ ഭഗവാന്റെ ആ സാമീപ്യം കിട്ടണം ഭഗവാന്റെ ശ്രദ്ധ കിട്ടണം അപ്പോൾ ശക്തിയില്ലാതെ ആയി മാറിക്കഴിഞ്ഞു ഇത്രയധികം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ഭഗവാൻ ആ പ്രാർത്ഥന കേൾക്കാതെ കണ്ണടച്ച് കിടന്ന് ഉറങ്ങണ കാണുമ്പോൾ അടളമ്മയ്ക്കും സഖിമാർക്കും വലിയ സങ്കടം വരികയാണ് അതായത് ഭഗവാനിൽ ശരണാഗതി പൂകി നിൽക്കുന്ന ശത്രുക്കളോട് പോലും കരുണ കാണിക്കുന്ന ഭഗവാൻ ഇവിടെ തങ്ങള ജീവിതം തന്നെ ഒത്തിരി പോലും ശത്രുഭാവത്തിൽ ഭഗവാനെ കണ്ടിട്ടേ ഇല്ല അങ്ങനെയുള്ള ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ഞങ്ങളോട് എന്താ കരുണ കാട്ടാത്തത് ഭഗവാനെ എന്നാണ്
അങ്ങനെ നിന്റെ തിരുവടികള് മാത്രം സേവിച്ച് ജീവിക്കുന്ന ഞങ്ങളെ ഞങ്ങൾ ഇത്ര നേരമായിട്ട് ഇവിടെ വന്ന് നിന്ന് ഭഗവാനോട് ഭഗവാനെ സ്തുതിച്ചിട്ട് എന്തേ ഭഗവാനെ കണ്ണു തുറക്കാത്തത് എന്ന് അണ്ടാളമ്മയും സഖിമാരും ചോദിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോ ഭഗവാനെ കാണാതിരിക്കാൻ പറ്റുമോ? അപ്പോ ഭഗവാൻ ഉറങ്ങുന്ന കട്ടിലിന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് വീണ്ടും ആണ്ടാളമ്മയും സഖിമാരും പാടുന്നതാണ് അടുത്ത 22-ാമത്തെ ചങ്ക മീരി പാർപ്പോൾ വന്ന് തലയി പെയ്തോ കിങ്കിണി വായ് സീത താമരൈ പൂ പോലെ സിംഗൻ ചിരു ചിരീത്തെ എന്നേൽ വിഴിയാവോ തിങ്കളും ആദിത്യനും എഴുന്നാർ പോലെ അങ്കൺ നീരുണ്ടും കൊണ്ട് എങ്കൾ മേൽ നോക്കൂതീയെ എങ്കൾ മേൽ ശാപം എഴുന്നേലോ അപ്പൊ ഭഗവാൻ ഇങ്ങനെ കള്ള ഉറക്കം നടിച്ച് കിടക്കുകയാണല്ലോ. അപ്പോ ഗോപികമാര് പറയാണ്, ഭഗവാന്റെ ഒരു കണ്ണ് സൂര്യനാണെങ്കിൽ മറ്റേ കണ്ണ് ചന്ദ്രനാണ്. അപ്പോ തിങ്കളും ആദിത്യനും പോലെയുള്ള ആ രണ്ട് കണ്ണുകള്, താമര ഇതള് പോലുള്ള ഭഗവാന്റെ രണ്ട് കണ്ണുകള് പതുക്കെ ഞങ്ങളുടെ നേർക്കൊന്ന് തുറക്കൂ, മെല്ലെ മെല്ലെ ഒന്ന് തുറക്കൂ ഭഗവാനെ. അപ്പൊ ഭഗവാന്റെ ആ കണ്ണ് തുറന്ന് ഭഗവാന്റെ ശ്രദ്ധ ഞങ്ങൾ കിട്ടുമ്പോ തന്നെ ഞങ്ങളുടെ പാപം എല്ലാം തീരും. ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ശാപമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ശാപമൊക്കെ പോകും. അങ്ങനെ എല്ലാം മാറി ഞങ്ങൾ പവിത്രമായിട്ട് മാറും ഭഗവാന്റെ ശ്രദ്ധ, ഭഗവാന്റെ കണ്ണ് തുറന്ന് ഞങ്ങളെ ഒന്ന് നോക്കുമ്പോൾ. അതുകൊണ്ട് ഭഗവാൻ ആ താമര ഇതള് പോലുള്ള കണ്ണുകളൊന്ന് തുറക്കൂ ഭഗവാനെ എന്ന് പറഞ്ഞ് യാചിക്കുകയാണ് ആണ്ടാളമ്മയും സഖിമാരും. അതോടൊപ്പം അവർ പറയാണ്, ഈ വലുതായിട്ടുള്ള ഭൂമിയിൽ, നമ്മുടെ ഈ ഭൂമിയിൽ ഭഗവാൻ എന്തെങ്കിലും ഒരു അധികാരം ഒരാൾക്ക് തരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സ്ഥാനത്ത് ഒരാൾ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഭഗവാന്റെ കാരുണ്യം കൃപാകടാക്ഷം കൊണ്ടാണ്. അതൊന്നും നമ്മുടെ കഴിവല്ല. ഈ ജന്മത്തിൽ രാജാവായിരിക്കുന്ന ആൾ അടുത്ത ജന്മത്തിൽ ഭിക്ഷക്കാരനാവാം. അതൊക്കെ അയാളുടെ കർമ്മഫലം അനുസരിച്ച് ഭഗവാൻ കൊടുക്കുന്ന സ്ഥാനമാണ്. അപ്പം അതിലൊന്നും നമ്മൾ അഹങ്കരിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പം ആ ഒരു കാര്യം തിരിച്ചറിയുന്ന അവസരത്തിൽ എന്തൊക്കെ സ്ഥാനമാനങ്ങളുള്ള ആളുകൾ പോലും അത് ഉപേക്ഷിച്ച് ഭഗവാന്റെ ആ കാല് ചുവട്ടിൽ വന്നിട്ട് ഭഗവാന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കാത്ത് കിടക്കും. അതുപോലെയാണ് ഇവിടെ ഗോപികമാര്, ഞങ്ങളുടെ അഹങ്കാരമൊക്കെ പോയി ഭഗവാനെ, ഞങ്ങളുടെ ഉള്ളിലുള്ള അഹം എന്നുള്ള ബോധമൊക്കെ പോയി, ഞങ്ങൾ ആ കട്ടിലിൻ്റെ ചോട്ടിൽ, ആ ഭഗവാന്റെ കാല് ചുവട്ടിൽ ഇങ്ങനെ വലിയ വലിയ രാജാക്കന്മാർ പോലും തങ്ങളൊന്നും അല്ല, തങ്ങളൊക്കെ ഭഗവാന്റെ ദാസന്മാരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഗോപിതല എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, അർജുനന് ഭഗവാന്റെ ഭാര്യമാരെ രക്ഷിക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ട്? ഭഗവാൻ വൈകുണ്ഠ ലോകത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് അർജുനൻ ആ തിരിച്ചറിവുണ്ടായത്. ഭഗവാനായിരുന്നു തൻ്റെ ശക്തി. കുരുക്ഷേത്ര യുദ്ധത്തിൽ താൻ വെറും ഉപകരണം മാത്രമായിരുന്നു, തന്നെ കൊണ്ട് ഭഗവാനാണ് യുദ്ധം ചെയ്യിപ്പിച്ചത്. അപ്പൊ ഭഗവാൻ കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് എല്ലാ ശക്തിയും ബുദ്ധിയും എല്ലാം നമുക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ എന്ന് അർജുനൻ പോലും മനസ്സിലാക്കി. അഹങ്കാരമൊക്കെ നശിച്ച് അഹം എന്നുള്ള ബോധമൊക്കെ ഇല്ലാതായി. അപ്പൊ അതുപോലെ അപ്പോഴാണ് ഭഗവാന്റെ കാൽ ചുവട്ടിൽ കിടന്ന് ശരണാഗതി പോകുന്നത്. പക്ഷേ ഞങ്ങള് ഗോപികമാര് അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ അഹങ്കാരമൊക്കെ കളഞ്ഞ് ഞങ്ങൾ ഭഗവാന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന ഞങ്ങളെ ആ തൃക്കൺ തുറന്ന് ഒന്ന് നോക്കൂ ഭഗവാനെ എന്ന് പറഞ്ഞ് ഗോപികമാര് യാചിക്കുന്നതാണ് ഈ 22-ാമത്തെ പാസ്. ഇവിടെ ആണ്ടാളമ്മയ്ക്ക് സഖിമാർക്ക് ചെറിയൊരു ഭയം കൂടി ഉണ്ട് കേട്ടോ. എന്നുവെച്ചാല് എന്നും നാപ്പിനെ കണി കണ്ടു ഉണരുന്ന ഭഗവാൻ ആ രാധാറാണിയുടെ മുഖത്ത് നോക്കി പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് ഭഗവാൻ എണീക്കുന്നത്. അപ്പൊ ഇന്ന് ആ റൂട്ടീൻ തെറ്റിയിരിക്കുകയാണ്. ഇന്ന് ആണ്ടാളമ്മയും സഖിമാരെയും ഒന്ന് നോക്കണേന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ നാപ്പിനിക്ക് കുഴപ്പമൊന്നുമില്ല, രാധാറാണിക്ക് സന്തോഷമേ ഉള്ളൂ ഭഗവാൻ ആണ്ടാളമ്മയും സഖിമാരെയും നോക്കി എണീക്കുന്നതിന്. രാധാറാണിക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ എന്ന് ആണ്ടാളമ്മയ്ക്ക് അറിയാം. പക്ഷെ ഇനി അത് ഭഗവാന് കോപം ഉണ്ടാക്കോ എന്ന് പേടിച്ച് പേടിച്ചിട്ടാണ് കേട്ടോ പറയണത്. മാത്രമല്ല ഇവിടെ ഞങ്ങളെ ഭഗവാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ശാപമൊക്കെ ഇല്ലാതാവും എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാന്റെ ശ്രദ്ധ നമ്മളിൽ പതിക്കുമ്പോഴാണ് നമ്മുടെ ദുരിതവും ദുഃഖമൊക്കെ ഇല്ലാണ്ടായിത്തീരുന്നത്. ഇവിടെ ആണ്ടാളമ്മയും സഖിമാരും തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല
വ്രതം എടുക്കുന്നത്. ആയർപടിയിലുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടാണ്. തങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും കെടുതികൾ, മഴയില്ലാതെ ഉണ്ടോ, വരൾച്ച, പട്ടിണി, ദാരിദ്ര്യം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമതകൾ, ഇതൊക്കെ ശാപമാണല്ലോ. അപ്പം ഇങ്ങനെയുള്ള വിഷമങ്ങൾ ഉള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടാണ് ആണ്ടാളമ്മയും സഖിമാരും ഇവിടെ പാവവ്രതം എടുക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ശ്രദ്ധ അവരുമേൽ കിട്ടുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ദുരിതവും ദുഃഖവും ഇല്ലാതെയായി മാറും എന്നാണ് ആണ്ടാളമ്മയും സഖിമാരും ഇവിടെ പറയുന്നത്. അപ്പം ഭഗവാന്റെ ശ്രദ്ധ നമ്മളിൽ പതിക്കണം. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു, ഒരുപാട് ജനങ്ങൾ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ക്ഷേത്രത്തിൽ വരുന്നു. ഉന്തിയും തള്ളിയും നമ്മൾ ആ ശ്രീകോവിലുള്ളിൽ ഭഗവാനെ കാണാനായിട്ട് നമ്മൾ കുറേ കഷ്ടപ്പെടുന്നു. പക്ഷെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ഈ ഉന്തും തള്ളും ഒക്കെ ചെയ്യുന്നത്? ഭഗവാന്റെ ശ്രദ്ധ നമ്മളിൽ കിട്ടാൻ അല്ലേ? ശരിക്കും ഭഗവാന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഉന്തും തള്ളും ഒക്കെയാണോ ചെയ്യേണ്ടത്? അവിടെ നിന്നുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുക, പാട്ട് പാടുക, ഭഗവാനെ കാണാൻ പറ്റിയില്ലെങ്കിൽ, ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കയറി ഭഗവാനെ കാണാൻ പറ്റിയില്ലെങ്കിലും അവിടെ എവിടെയെങ്കിലും നിന്നുകൊണ്ട് ഭഗവാനെ സ്തുതിച്ച് പാട്ട് പാടിക്കഴിഞ്ഞാൽ ആ ശ്രീകോവിലിരിക്കുന്ന ഭഗവാൻ നമ്മളെ കാണും. അപ്പം നമ്മൾ ഭഗവാനെ ശ്രദ്ധിക്കുന്നതിലല്ല കാര്യം, നമ്മൾ ഭഗവാനെ കാണുന്നതിലല്ല കാര്യം. ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് ഉന്തിയും തള്ളിയും ക്യൂവൊക്കെ നിന്ന് ഭഗവാനെ കണ്ടു പോകുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിലല്ല കാര്യം. ഭഗവാന്റെ ശ്രദ്ധ ഇത്രയും ജനങ്ങൾക്കിടയിൽ നമ്മളിൽ പതിക്കണം, അതിലാണ് കാര്യമുള്ളത്. ഇത്രയും ജനലക്ഷങ്ങളിൽ ഭഗവാൻ നമ്മളെ തിരിച്ചറിഞ്ഞിങ്ങനെ ശ്രദ്ധിക്കണം. നമ്മൾ ദ്വാരകയിൽ ചെന്ന് ഭഗവാനെ തൊഴുമ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ തലയ്ക്ക് മീതെ ഇങ്ങനെ കൊട്ടും ഭഗവാനെ കാണുമ്പോൾ. അതായത് ഭഗവാന്റെ ശ്രദ്ധ ഇത്രയധികം ആളുകളിൽ തങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ കൈ കൊട്ടിയിട്ടാണ് തൊഴണത്. ഒരു ചേച്ചിയാണെങ്കിൽ ഭഗവാൻ ഇങ്ങനെ അണിഞ്ഞൊരുക്കി നിൽക്കണ കണ്ടിട്ട് ഇങ്ങനെ ഭഗവാൻ ആര് കണ്ടു തട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ, ആ ഒരു നിഷ്കളങ്കമായ ഭക്തി, അത് ഭഗവാൻ എങ്ങനെയാണ് കാണാതെ പോവുക? അങ്ങനെ ഭഗവാൻ കണ്ണു തുറന്നു, ഭഗവാന്റെ ആ തൃക്കണ് തുറന്ന് ആണ്ടാളമ്മ സഖിമാരെയൊക്കെ കണ്ടു. എന്നിട്ട് ഭഗവാൻ അങ്ങനെ അങ്ങനെ മൂരി നിവർന്ന്, അതായത് ഈ സിംഹം ഉണ്ടല്ലോ രാവിലെ ഇങ്ങനെ ആ ഗുഹയിൽ നിന്ന് ഇങ്ങനെ സട കൊടഞ്ഞിട്ട് ഉറക്കണിക്കണ പോലെ ഭഗവാന്റെ ഒരു എഴുന്നേൽക്കുന്ന ഒരു രംഗം, അതാണ് അടുത്ത പാസുരത്തില് ആണ്ടാളമ്മയും സഖിമാരും ഇങ്ങനെ ഭഗവാൻ അങ്ങനെ എഴുന്നേറ്റ് വരുന്നത് അങ്ങനെ വർണ്ണിക്കുകയാണ്. ഇനി 23-ാമത്തെ പാസുരം കേട്ടാലോ. മലൈ മുഴഞ്ചിൽ മന്നിക്കിടന്തുറങ്ങും സീരിയ സിംഹം, അറിവുറ്റു തീ വിഴുത്ത് വെരിമയിൽ പൊങ്ക, ഏപ്പാടും പേർതുതറി മൂരി നിമിഴ്ന്ന് മുഴങ്ങി പുറപ്പെട്ട്, പൂതരുമാ പോലെ നീ പൂവൈ പൂവണ്ണ ഉൻ കോയിൽ നിന്റെ ഇങ്ങനെ പൂന്തരുളി കോപ്പുടയ ചിരിയ ചിങ്കാജനൈ തിരുന്തുയാ വന്ന കാര്യമാരായത് അരുളേലോരെമ്പവായ് അരുളേലോരെമ്പവായ്. എന്നിട്ട് ഭഗവാന്റെ ആ ഉറങ്ങി എണീറ്റ് നല്ല ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ നല്ല ചൊന്നിരിക്കും അല്ലേ? അപ്പൊ ആ തീക്ഷ്ണമായിട്ടുള്ള കണ്ണുകളൊക്കെ തുറന്ന് ആണ്ടാളമ്മയും സഖിമാരെയും ഒക്കെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ആണ്ടാളമ്മയും സഖിമാരും അങ്ങനെ നിന്ന് സ്തുതിച്ചുകൊണ്ട് പറയാണ്, ഭഗവാനെ ഇനി ഈ കട്ടിലിൽ നിന്ന് എണീറ്റ് ഈ സിംഹാസനത്തിൽ വന്നിരിക്കൂ, ഇനി ഞങ്ങൾ പറയണത് കേൾക്കൂ. അപ്പോൾ കട്ടിലിൽ നിന്ന് എണീറ്റു ഭഗവാൻ, മൂരിയൊക്കെ തവർന്ന് ഇവരെയൊക്കെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ എണീറ്റു. അപ്പോൾ ആണ്ടാളമ്മയ്ക്ക് സഖിമാർക്ക് പിന്നെ പറയാനുട്ടോ, ഇനി ഇവിടെ ഇരുന്നാൽ പോരാ, ഈ കട്ടിലിൽ ഇങ്ങനെ ഇരിക്കാതെ വന്നിട്ട് ഇനി ആ സിംഹാസനത്തിൽ ഇരിക്കൂ, ഇനി ഞങ്ങൾ പറയണമൊക്കെ കേൾക്കൂ വാ എന്ന് പറയേണ്ട ഭഗവാനെ പിടിച്ചു വലിച്ച് പിന്നെ കസാരയിൽ കൊണ്ടിരുത്താണ് ആണ്ടാളമ്മയും സഖിമാരും. നോക്കൂ, അതാണ് ഭക്തൻ്റെ ദാസൻ്റെ ദാസനായി മാറും ഭഗവാൻ. നമ്മൾ പറയുന്നത് ഒരു കൊച്ചുകുട്ടിയെ പോലെ അനുസരിക്കും. എന്തുകൊണ്ടാണ്? ഭഗവാനോട് അഗമ്യമായ മാധുര്യ പ്രേമ ഭക്തി, ഭഗവാനിൽ ശരണാഗതി പൂണ്ടിരിക്കുന്ന ആ ഭക്തൻ എന്തു പറഞ്ഞാലും കേൾക്കും. ഒരു കൊച്ചുകുട്ടിയെ പോലെ അനുസരിക്കുന്ന ആളായി മാറും ഭഗവാൻ. അതാണ് ഇവിടെ നമുക്ക് കാണാൻ. നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളുകളെ, നമ്മളെ അത്രത്തോളം വാത്സല്യത്തോടെ കാണുന്ന ആളുകളെ ഇതുപോലെയല്ലേ നമ്മൾ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ട് ഭാ ഇനി ഇവിടെ വന്നിരിക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന കേക്ക്, ഞാൻ ഒന്ന് പറയുന്ന കേക്കെന്ന് പറയും. അപ്പോൾ കൃഷ്ണൻ ശരി പറയേ എന്ന് പറഞ്ഞിട്ട് സിംഹാസനത്തിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഭഗവാനെ. ഭഗവാന്റെ ഉറക്കമൊക്കെ മതി, ഇനി ഞങ്ങൾ പറയണം. ഒന്ന് കേക്ക് കണ്ണാ, എന്നിട്ട് കേട്ടിട്ട് ഞങ്ങൾക്ക് അനുഗ്രഹം താ കണ്ണാ, വന്നിരിക്കുക കണ്ണാ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ പിടിച്ചു വലിച്ച് ഗോപികുമാരും സഖി ആണ്ടാളമ്മയും സഖിമാരും അവർ കസാരയിൽ കൊണ്ടിരുത്താണ്.
ഇനി അവരെന്താണ് പറയാൻ പോകുന്നത് അത് അടുത്ത പസുരത്തിൽ നമുക്ക് കേൾക്കാം. ഇപ്പോൾ ഈ യാത്രയുടെ തിരക്കിനുള്ളിൽ ഞാൻ ജസ്റ്റ് ഈ പസുരങ്ങളുടെ അർത്ഥങ്ങൾ അർത്ഥം മാത്രമായിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും. എല്ലാവർക്കും ഭഗവാന്റെ ആണ്ടാളമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.